ജയിൽ ജീവിതത്തിനിടയിൽ റിപ്പർ ജയാനന്ദൻ എഴുതിയ പുലരിവിരി മുൻപേ എന്ന നോവൽ കൊച്ചിയിൽ പ്രകാശനം ചെയ്തു വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതിയുടെ മാനസാന്തരം പ്രമേയമായ നോവൽ റിട്ടയർഡ് ജസ്റ്റിസ് നാരായണക്കുറുപ്പാണ് പ്രകാശനം ചെയ്തത് എഴുത്തു തുടരുമെന്നും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിർദ്ധനരായവർക്ക് നൽകാനാണ് ആഗ്രഹമെന്നും ജയാനന്ദൻ പറഞ്ഞു രണ്ട് ദിവസത്തെ പരോൾ കഴിഞ്ഞ് ജയാനന്ദൻ ജയിലിലേക്കും മടങ്ങി മാധ്യമങ്ങൾ പറഞ്ഞത് കോടതി വിധിച്ചത് കൊടും കുറ്റവാളി എന്ന മേൽവിലാസത്തിനൊപ്പം റിപ്പർ ജയാനന്ദൻ ഇനി എഴുത്തുകാരനും ജയാനന്ദനും മകളുടെ ഭർത്തൃപിതാവും മുൻ പോലീസ് ഉദ്യോഗസ്ഥരുമായ രാജഗോപാലിന് കൈമാറിയാണ് ജസ്റ്റിസ് നാരായണക്കുറിപ്പ് പുസ്തകം പ്രകാശനം ചെയ്തത് ഉച്ചയ്ക്ക് പോലും ഭംഗി പ്രകാശം വരുന്ന സെല്ലാണ് അവളെ കിടന്ന് സ്വദേശത്തെയും വിദേശത്തെയും വിഖ്യാതരായ ഒരുപാട് പേരുടെ പുസ്തകം വായിക്കാൻ പറ്റി ഇനി തുടർന്ന് എൻ്റെ ജീവിതാവസാനം വരെ എഴുതാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എഴുതി പുസ്തകങ്ങളെല്ലാം സമൂഹത്തിൽ നിർദ്ധനായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാനാണ് എൻ്റെ ഇനിയുള്ള ജീവിതം പതിനേഴ് വർഷമായുള്ള ജയിൽ ജീവിതം അതിസുരക്ഷാ ജയിലിൽ വെച്ച് ഡി ജി പിൻകുമാർ നൽകിയ കണ്ണടയും പുസ്തകവുമാണ് വായനയുടെ വെളിച്ചം ജയാനന്ദനിലേക്ക് എത്തിച്ചത് പുസ്തകങ്ങളും പോലീസിനൊപ്പമുള്ള കോടതി യാത്രകളിലെ കാഴ്ചകളും ജയാനന്ദനിലെ എഴുത്തുകാരനെ ഉണർത്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ചിദംബരം എന്ന വ്യക്തിയുടെ മാനസാന്തരമാണ് നോവൽ

ഹൈക്കോടതി സമീപിച്ച് പുസ്തക പ്രകാശനത്തിനായി പരോൾ നേടിയെടുത്തത് കഥ ഇനിയും തുടരുമെന്ന് ജയാനന്ദൻ ജയിലകത്തെ അക്ഷരങ്ങൾ മാത്രമാണല്ലോ വെളിച്ചമാവുക മൂന്ന് മക്കള് സംരക്ഷിക്കാൾ കൊച്ചി